വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അമ്മയും അച്ഛനും നാട്ടിലേക്ക് വന്ന വിവരം മുരളി ഹരിയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ ഒരു തരത്തിലും ആദ്യമൊന്നും ഹരി ഫോൺ എടുത്തിരുന്നില്ല. ആര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഹരിയ ഫോൺ എടുത്തിട്ടുണ്ട്. എടാ, ഇതുവരെ നീ എവിടെയായിരുന്നടാ? എന്താടാ നീ ഫോൺ എടുക്കാത്തത്? ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടെന്ന് മുരളി ടെൻഷനോടെ പറഞ്ഞപ്പോൾ ഒരു കൂസലമില്ലാതെ ഹരി പറയുന്നുണ്ട്, ആഹാ, എപ്പോ? കുറച്ച് നേരമായി, ഓട്ടോയിലുണ്ട്. ഞാൻ അവരുമായിട്ട് വീട്ടിലേക്ക് വരുവാണെന്ന് മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട്, വേഗം വാ ചേട്ടാ, എത്ര ദിവസമായി അച്ഛനെയും അമ്മയും കണ്ടിട്ട്. ആര്യ, ഞാനും കൂടി പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. എന്നാൽ മുരളി വീണ്ടും ടെൻഷനോടെ പറയുന്നുണ്ട്, എടാ, നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്താ മുരളിയേട്ടാ, അവര് ഭക്ഷണം കഴിച്ചോ എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, എടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോ. എൻ്റെയും പ്രസാദ് ഏട്ടൻ്റെയും വിവാഹം കഴിഞ്ഞു. ആരതിയെയും അഞ്ജലി ചേച്ചിയും നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ നടക്കുന്നതിൻ്റെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കേട്ടപ്പോൾ ഹരിക്ക് കാര്യം മനസ്സിലായി. ശരിയാ, നമ്മളെ അവരെ കൊന്നു കുഴിച്ചു മൂടാതിരുന്ന ഭാഗ്യം. ഞാനത് ഓർത്തില്ല കൊച്ചേട്ടാ എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, അവരെ കണ്ട സന്തോഷത്തിൽ ഞാനും അതൊന്നും ആദ്യം ആലോചിച്ചില്ല. ഹരി പറയുന്നു, ഇതിപ്പോ വൻ സീനാവുമല്ലോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? ആ സമയം ആര്യാണെങ്കിൽ താക്കോൽ അന്വേഷിക്കുന്നു. വീടിന്റെ ജനൽ തുറന്നു നോക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് അന്വേഷിച്ചിട്ട് കാണുന്നില്ല. മുരളി പറയുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അവരെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ കഴിയില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താവുന്ന ദൂരത്തിലാണ് ഞങ്ങള്. ഉടൻ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇങ്ങോട്ടോ? ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര കുഴപ്പമാവുമെന്നേ. കുഴപ്പമുണ്ടായാൽ നീ വേണം നോക്കാൻ. അത് പറയാനാ ഞാനിപ്പോൾ വിളിച്ചതെന്ന് മുരളി. എന്താടാ മുരളി, വല്ല കുഴപ്പമുണ്ടോ? വേറെ വണ്ടി കാണാൻ വിളിക്കണോ എന്ന് ചന്ദ്രൻ ഓട്ടോയിലിരുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഓട്ടോയ്ക്ക് ഒരു ചെറിയൊരു പണിയുണ്ട് എന്ന് പറഞ്ഞാണ് ഓട്ടോ സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് മുരളി. ആ കാര്യമാണ് അച്ഛൻ ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്നത്. മുരളി പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഇപ്പോൾ ശരിയാകും. എടാ, അച്ഛൻ വിളിക്കുന്നത്, അച്ഛനാണ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം, തടയേണ്ടവരൊക്കെ ഉടൻ തടയണമെന്നും പറയുന്നുണ്ട്. ഇതേ സമയം ആര്യയ്ക്ക് ആ താക്കോല് കിട്ടുന്നുണ്ട്. വീണ്ടും മുരളി പറയുന്നു, ഞാൻ അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ പഴയതുപോലെ 4 പേരും മാത്രമേ കാണാവൂ. ശരി, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞ് മുരളി ഫോൺ വെച്ചു. എന്റെ പൊന്നു മുരളി, ഇതിനകത്ത് ഇരുന്ന് ഉരുങ്ങുകയാണ്, ഒന്ന് വേഗം വാ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. ശരിയച്ഛ എന്ന് പറഞ്ഞ് ഓട്ടോ എടുക്കുകയാണ് മുരളി. നീ വേഗം വണ്ടി എടുക്ക എന്ന് ചന്ദ്രൻ പറയുന്നു. അങ്ങനെ മുരളി അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ആര്യ താക്കോലുമായിട്ട് ഹരിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഹരിയേട്ട, പുഷ്പേട്ടൻ താക്കോല് അലമാരി ജനലിന്റെ അരികിലെ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹരി പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട് ആര്യ, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ, അവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് ടെൻഷനോടെ ആര്യ പറയുന്നുണ്ട്. ഇല്ല, അതാ പ്രശ്നം എന്ന് ഹരി. ഇനി എന്ത് ചെയ്യും ഹരിയേട്ട എന്ന് ടെൻഷനോടെ ആര്യ ചോദിച്ചപ്പോൾ, ഒന്നും അറിയില്ല എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ഹരി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം മുരളി മനസ്സിൽ വിചാരിക്കുന്നു, ഭഗവാനെ, ഹരി പറഞ്ഞതുപോലെ എല്ലാം ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോ ആരതി എന്നെ കാണാതെ നടന്നങ്ങാണം വീട്ടിലേക്ക് വരുമോ? ഓട്ടോയിലിരുന്ന് കൊണ്ട് തന്നെ അവിടെയും ഇവിടേക്ക് നോക്കുകയാണ് മുരളി. ഇത് ചന്ദ്രൻ ശ്രദ്ധിച്ചു. ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരെയാടാ മുരളി ഇങ്ങനെ നോക്കുന്നത്? ഏയ്, കുറച്ച് കാറ്റ് കൊണ്ടതാണെന്ന് മുരളി. പുറത്തോട്ട് തലയിട്ട് തന്നെ വേണം കാറ്റ് കൊള്ളാൻ. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കടാ, വീട് ചെന്ന് കയറിയാലേ കുറച്ച് സമാധാനമാവൂ എന്ന് ചന്ദ്രൻ. അതെ, വീട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ കുറച്ച് സമാധാനം എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ അത് ഓർക്കുമ്പോഴേ ഉള്ള ആശ്വാസം കൂടി പോവുകയാണെന്ന് ചെറുതായിട്ട് പറയുകയാണ് മുരളി. എന്താ മോനെ പറഞ്ഞതെന്ന് രുക്മിണി. ഏയ്, അച്ഛനും അമ്മയും വന്നത് ആശ്വാസമായി എന്ന് പറയുമായിരുന്നോ എന്ന് മുരളി പറയുന്നുണ്ട്. ഇതേ സമയം അവർ രണ്ടുപേരും വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. ഹരിയോട് ആര്യ പറയുന്നുണ്ട്, ഞാൻ അകത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം അല്ലേ ഹരിയേട്ടാ? എന്നാൽ ഹരി പറയുന്നു, എന്തെങ്കിലും ചെയ്യും. ഇത്രയും നാൾ വല്യേട്ടൻ്റെയും കൊച്ചേട്ടൻ്റെയും കാര്യത്തിൽ കൂട്ടുന്നതിന് ശിക്ഷ എനിക്കും കിട്ടാതിരിക്കോ? അത് കേട്ട് ടെൻഷനോടെ ആര്യ ചോദിക്കുന്നുണ്ട്, അത്രയും ഭീകരനാണോ ഹരിയേട്ടൻ്റെ അച്ഛൻ? സ്വയം ഭീകരനായതാണോ? എടീ, മക്കൾ രണ്ടുപേരും ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ചതാണെന്ന് അറിയുമ്പോൾ ഏതൊരു അച്ഛനും ഭീകരനായി പോകും. ഷോ, ആകെ പ്രശ്നമായല്ലോ എന്ന് ആര്യ. ഷോ, എന്തിനാടി നീ ഇനി ഇവിടെ നിൽക്കുന്നത്? എന്നെയും കൂടി കൊലക്ക് കൊടുക്കാനോ എന്ന് ഹരി. എന്നാ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കട്ടെ എന്ന് ആര്യ ചോദിച്ചപ്പോൾ നീ മാത്രം ഒളിച്ചാൽ പ്രശ്നം തീരുമോ? ഇനിയും ആരൊക്കെ ഇവിടെ വരാൻ നിൽക്കുന്നത് എന്ന് ഹരി. അത് ശരിയാ, കുഞ്ഞേച്ചി, വലിയേച്ചി, സീതമ്മ എന്നൊക്കെ പറഞ്ഞ ആര്യ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. തൽക്കാലം ഒന്നും ആലോചിക്കേണ്ട, ഇതുപോലെ തന്നെ എല്ലാവരെയും തടഞ്ഞേ പറ്റൂ എന്ന് ഹരി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ വളവ് കഴിഞ്ഞുള്ള റോഡരികിൽ ഞാൻ പോയി കാത്തു നിൽക്കാം. മിനിമം കുഞ്ഞേച്ചി വരുമ്പോഴെങ്കിലും തടഞ്ഞു നിർത്താമല്ലോ എന്ന് ആര്യ. അത് ശരിയാണ്, കുഞ്ഞേച്ചിയെ മാത്രമാക്കണ്ട, ആവശ്യമില്ലാതെ വരുന്ന എല്ലാവരെയും തടഞ്ഞു, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഹരി. ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുകയാണ് ആര്യ. ഈശ്വര പരീക്ഷിക്കില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരിയും.
ആര്യ ആ റോഡിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ നിന്നാ മതി, ആരെങ്കിലും ദൂരെ നിന്ന് വന്നാൽ കൃത്യമായിട്ട് കാണാം. ഈശ്വര, കുഞ്ഞെ ചീ വഴി തന്നെ ഉടൻ വരണേയെന്നും ആര്യ മനസ്സിൽ വിചാരിക്കുന്നു. അല്ല, അച്ഛനും അമ്മയും വരുമ്പോൾ നമ്മുടെ മുറിയിൽ വല്ലതും കയറിയാലോ? എൻ്റെ ഡ്രസ്സും പുസ്തകവും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആര്യ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അവരിങ്ങ് വരാൻ കുറച്ച് സമയമെടുക്കും, വേഗം പോയി അതെല്ലാം എടുത്തു മാറ്റി ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് ആര്യ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് ഓടി വരുന്നു. ആ സമയത്താണ് ഹരി താഴെ പടിയിലേക്ക് നോക്കിയപ്പോൾ സ്റ്റെപ്പിൽ ചെരുപ്പ് കിടക്കുന്നത് കാണുന്നത്. അതും ലേഡീസ് ചപ്പൽ. എൻ്റെ അമ്മേ, ഇത് പണിയാവുമല്ലോ, ഈ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ലേഡീസ് ചപ്പലോ? ഇത് ആരുടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പുഷ്പഞ്ചേട്ടനെയാണെന്ന് പറഞ്ഞാലോ? എട, മണ്ടത്തരം പറയാതെ. അതും പുഷ്പഞ്ചേട്ടൻ ഈ ചെരുപ്പാണ് ഇടുന്നത് എന്നൊക്കെ വിചാരിച്ച് ആ ചെരുപ്പല്ല ഒരു സ്ഥലത്ത് എടുത്തുകൊണ്ട് പോവുകയാണ് ഹരി. ഈ സമയം കൊണ്ട് ആര്യ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഹരി അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഹരി ഇത് എവിടെ പോയി? എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റിയേക്കാം എന്ന് വിചാരിച്ച് ആര്യ വീട്ടിലേക്ക് ഓടി. എന്നാൽ ആര്യ വീട്ടിലെത്തിയ കാര്യം ഹരിക്ക് അറിയില്ല. അവിടേക്ക് നോക്കിയിട്ട് വിചാരിക്കുന്നു, ഓ സമാധാനമായി, ഇനി വേറെ ഒന്നും കുഴപ്പമുണ്ടാവാതിരുന്നാൽ ഭാഗ്യം. എന്നാൽ മുറിയിലെത്തിയ ശേഷം ആര്യ എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മുരളി അമ്മയും അച്ഛനെയും കൊണ്ട് വീട്ടിലെത്തിയിരിക്കുന്നു. ആദ്യം അവരെ കണ്ട് കൂസലില്ലാതിരുന്നിട്ടും പിന്നെ ചാടി ഞെട്ടലോടെ എണീച്ച് അവരുടെ മുന്നിൽ നിൽക്കുകയാണ് ഹരി. അച്ഛനും അമ്മയും വീട്ടിലേക്ക് ഇറങ്ങി. കൈകൊണ്ട് മുരളി ആംഗ്യം കാണിക്കുന്നുണ്ട് ഹരിയോട്. അമ്മേ, അച്ഛാ, നിങ്ങൾ വരും എന്നറിഞ്ഞത് മുതൽ ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. വെൽക്കം വെൽക്കം ബാക്ക് എന്ന് ഹരി പറയുന്നു. എന്താടാ ഞങ്ങൾ വരും എന്നറിഞ്ഞത് മുതലോ എന്ന് ഹരി പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഫോൺ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്തില്ലല്ലോ. അതെ, അറിയിച്ചില്ല എന്ന ഒരു പരിങ്ങളോടെ ഹരി പറയുന്നുണ്ട്. എടാ, പിന്നെ എങ്ങനെയാ ഞങ്ങൾ വരുന്നുണ്ടെന്ന് നീ അറിഞ്ഞത് എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, അത് പിന്നെ ഞാൻ മറ്റെന്തോർക്കാൻ അച്ഛാ, എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം. അപ്പോൾ ഒരു തോന്നൽ നിങ്ങൾ ഇന്ന് വരുമെന്ന്. എന്തായാലും കണ്ടോ, ഞാൻ കാത്തിരുന്നത് പോലെ തന്നെ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു. ഇതിനെയാണ് നിസ്വാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. അറിയിക്കട്ടെ, ഒരു സംശയത്തോടെ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏ നിസ്വാർത്ഥ പ്രണയമോ? ഇഷ്ടം അടുപ്പം, നിസ്വാർത്ഥ അടുപ്പം എന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് മുരളി പറയുന്നുണ്ട്. വരൂ വരൂ, അച്ഛനും അമ്മയും മുന്നോട്ട് വരും എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഹരി. എന്നാൽ ചന്ദ്രൻ പറയുന്നു, എടാ അത് ഗേറ്റാ, ഇങ്ങോട്ടാകത്തെ വാതില്. ഹരിയുടെ വെപ്രാളം കണ്ടിട്ട് രുക്മിണി ചോദിക്കുന്നുണ്ട്, ഇവനെന്താ ഇത്ര വെപ്രാളമെന്ന്. വെപ്രാളമല്ല മേ, പ്രേമം എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി അത് തിരുത്തുന്നു. എന്ന് വെച്ചാൽ ഇഷ്ടം, സ്നേഹം, അതാണ് ഇവൻ പറഞ്ഞത്. ചെറുതായിട്ട് സ്ലിപ്പായി പോയതാണെന്നും പറയുന്നു. അച്ഛനെയും അമ്മയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അവർ. നിങ്ങൾ എന്താ ഇങ്ങനെ പരുക്കം നടക്കുന്നത്? സ്പീഡി നടക്കൂ എന്ന് ഹരി. അതെന്താ പരുക്കം നടന്നാൽ? അത് കേട്ട് വീണ്ടും ഹരി പറയുന്നുണ്ട്, അല്ല പിള്ളേര് പിടുത്തക്കാരൻ കാണാൻ പിടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ. പിള്ളേര് പിടുത്തക്കാരോ എന്ന് രുക്മിണി ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തൻ്റെ പണം വരയ്ക്കുന്ന ക്യാൻവാസൊക്കെ എല്ലാം ഒളിപ്പിച്ച് വെക്കുകയാണ് ആര്യ. നിനക്ക് ശരിക്കും പ്രാന്തായതാണോ അതോ കോമഡി എടുക്കുന്നതാണോ? അതാ അല്ലെങ്കിൽ പറയണം, ചിരിക്കാനാണെന്നൊക്കെ രുക്മിണി. എന്താ രണ്ടുപേരും ഇത്ര ആലോചിക്കുന്നത്? അകത്തേക്ക് കയറി വാ എന്ന് ഹരി പറയുന്നുണ്ട്. ആ സമയത്താണ് അകത്ത് നിന്നും പുറത്തേക്ക് ആര്യ വരുന്നത് ഇവർ കാണുന്നത്. ആര്യ അവിടേക്ക് വന്ന് ചാടിയിട്ടാണ് ഇവരെ കാണുന്നത്. എന്നാൽ ഹരി ആര്യയെ കാണുന്നില്ല. എടാ പുറകിലോട്ട് നോക്കുന്ന് മുരളി ആംഗ്യം കാണിക്കുന്നു. ആര്യ അവിടെ കണ്ടതും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ ആര്യ തന്റെ പിന്നിൽ തന്നെ നിൽക്കുന്നു. ഏതാടാ ഈ പെണ്ണ് എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ആര്യയെ കണ്ടതും ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു ഹരി. അതേ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഹരി ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട്. രുക്മിണിയും ചോദിക്കുന്നുണ്ട്, ഏതാടാ ഈ പെണ്ണെന്ന്. അതേ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഹരി. പിന്നെയും പിന്നെയും അതേ പെണ്ണ്, അതേ പെണ്ണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹരി. ഇത് കേട്ട് മുരളിയും പറയുന്നു, അതേ പെണ്ണ്, ഏതാടാ ഈ പെണ്ണ് എന്ന് ചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നു. അതേ പെണ്ണ് അല്ലേ മുരളിയേട്ടാ എന്ന് ഹരി. അതേ പെണ്ണ് അല്ലേ എന്ന് മുരളിയും പറയുന്നു. നിങ്ങൾ താമസിക്കുന്നിടത്ത് ഇവൾക്ക് എന്താ കാര്യം? ഇവളാരാ എന്നൊക്കെ രുക്മിണി ചോദിക്കുന്നു. അതെ, ഈ പെണ്ണല്ലേ എന്ന് മുരളി പറഞ്ഞപ്പോൾ ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹരിയും നിൽക്കുന്നു. ദേഷ്യം വന്ന ചന്ദ്രൻ പറയുന്നുണ്ട്, നിർത്തടാ, ഏതായി പെണ്ണെന്നാ ചോദിച്ചത്? നീ പറ ഏതായി പെണ്ണെന്ന് അച്ഛൻ ചോദിച്ചതെന്ന് മുരളി ഹരിയോട് പറയുന്നു. ഏതായി പെണ്ണെന്നാണ് അച്ഛൻ്റെ ചോദ്യമെന്ന് വീണ്ടും പറയുന്നുണ്ട് ഹരി. അതാണ് അച്ഛൻ്റെ ചോദ്യം, ഏതാടായി പെണ്ണ് എന്ന് മുരളി പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ ചന്ദ്രൻ പറയുന്നു, എത്ര പ്രാവശ്യം കൊണ്ട് ചോദിക്കാടാ ഏതാടായി പെണ്ണ്? നിനക്കൊന്നും മറുപടിയില്ലേ എന്ന് ദേഷ്യത്തോടെ രുക്മിണി. മറുപടി ഉണ്ടല്ലോ, മറുപടി എന്ന് മുരളി പറയുന്നുണ്ട്. ഇതേ സമയത്താണ് സീതമ്മ കടയിൽ പോയിട്ട് അവിടേക്ക് വരുന്നത്. സീതമ്മയും അവർ കാണുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടലോടെ നിൽക്കുകയാണ് ഹരിയും മുരളിയും സീതമ്മയെ കണ്ടിട്ട്. ഒരു കൂസലുമില്ലാതെ സീതമ്മ അവിടേക്ക് വരുന്നു. ആഹാ, നിങ്ങളിത് എപ്പോ വന്നു പിള്ളാരെ? അല്ല ഇവരൊക്കെ ആരാ എന്ന് സീതമ്മ ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ട് മുരളി പറയുന്നുണ്ട്, ആരാന്ന് അത് കൊള്ളാം. ഇതേ ഞങ്ങളുടെ അച്ഛനും അമ്മയുമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂ എന്ന് മുരളി പതിയെ സീതമ്മയുടെ കഥയിൽ പറയുന്നു. എടാ ഈ സ്ത്രീ ഏതാടാ, ഇവർക്ക് എന്താടാ ഇവിടെ കാര്യം എന്ന് മുരളി പറഞ്ഞപ്പോൾ ഈ സ്ത്രീയോ എന്ന് മുരളി പറയുന്നുണ്ട്. അതെ ഈ സ്ത്രീയെ, ഇങ്ങനെ ഹരിയും പറയുന്നു. ഇത് ഇവര് അവളുടെ അമ്മയാണെന്ന് മുരളി പറയുന്നു.
അതെ അതെ ഇവരുടെ അമ്മയാണിത് എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, അതെ അതെ ഇവരുടെ മകളാണ് അവൾ. വീണ്ടും അതേ വാചകം ഹരി പറയുന്നുണ്ട്. സീതമ്മയും പറയുന്നു, അതെ അതെ എന്റെ മകളാണിവൾ. ചന്ദ്രൻ ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിർത്തടാ നിർത്ത്, ഇവരമ്മയും മകളുമാണ്. ശരി മക്കളെ, ഇവർക്കെന്താ ഇവിടെ കാര്യം? പറയടാ ഇവർക്കെന്താ ഇവിടെ കാര്യം എന്ന് രുക്മിണിയും ചോദിക്കുന്നുണ്ട്. ഇവരിവിടെയല്ലേ ഇവിടുത്തെ ജോലിക്കാരി എന്നെ മുരളി പറഞ്ഞതും ജോലിക്കാരിയോ ഞാനോ എന്ന് സീതമ്മ മനസ്സിൽ വിചാരിക്കുന്നു. സ്ഥിരപ്പെടുത്തി, ഇവിടുത്തെ ജോലിക്കാരിയാണ് ഇവര് എന്ന് മുരളി പറഞ്ഞതും സീതമ്മ പറയുന്നു, അതെ ജോലിക്കാരിയാ. അപ്പോ ഈ പെൺകുട്ടിയോ? ഹരി പറയുന്നു, അവര് ജോലിക്കാരിയാവുമ്പോൾ ഇത് ജോലിക്കാരിയുടെ മകള്. അതെ ജോലിക്കാരിയുടെ മകളാണെന്ന് മുരളിയും. ഇവളെ കണ്ടിട്ട് ഒരു വീട്ടു ജോലിക്കാരിയുടെ മകളാണെന്ന് തോന്നില്ലല്ലോ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. ഇതേ സമയത്താണ് കടയിൽ പോയിട്ട് പുഷ്പൻ ചേട്ടനും അവിടേക്ക് വരുന്നത്. നല്ല വേഷവും രൂപവും തോന്നുന്നില്ലേ, തോന്നുന്നേയില്ല എന്ന് ചന്ദ്രനും. ആര്യയുടെ കയ്യിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് ചേർത്ത് ഇങ്ങോട്ട് നിർത്തിയിട്ട് ഹരി പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നേയെന്ന്. ഇവളെ ജോലിക്കാരുടെ മകളായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് വിഷമം കാണും അല്ലേ? കൊള്ളാച്ചാ കൊള്ളാമ്മേ, ഇവളുടെ അമ്മ വീട്ടു ജോലിക്ക് പോകുന്നുണ്ട്, ഇവൾക്ക് നല്ലൊരു വേഷം ഇടാൻ പാടില്ലേ? കുറച്ച് മേക്കപ്പ് ഇടാൻ പറ്റില്ലേ? പഠിക്കാനോ നല്ലൊരു ജോലി ചെയ്യാനോ പറ്റില്ലേ? എത്ര പരിതാപകരമാണ് നിങ്ങളുടെയൊക്കെ ചിന്ത. കാലം അറിയുന്നത് അറിയുന്നില്ലേ നിങ്ങൾ ആരും എന്നൊക്കെ ഹരി പറയുന്നത് കേട്ട് ചന്ദ്രൻ പറയുന്നു, മറി നിന്റെ പ്രസംഗം, നീ വിഷയം മാറ്റാറേ. വീട്ടു ജോലിക്കാരുടെ മകൾക്ക് പഠിക്കാൻ ജോലി ചെയ്യാൻ നല്ല വേഷം ഇടാം, എന്തു വേണമെങ്കിലും ആവാം. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ഇവൾക്ക് എന്താ കാര്യമെന്നാ ഞാൻ ചോദിച്ചത്. അതെ അതെ എന്താ കാര്യം എന്ന് മുരളിയും ആവർത്തിക്കുന്നു. സമാധാനം പറയടാ, ഈ വീട്ടിനകത്ത് ഇവൾക്ക് എന്താ കാര്യം പറയടാ എന്ന് വീണ്ടും ചന്ദ്രൻ ആവർത്തിച്ചപ്പോൾ രുക്മിണിയും അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. അതെ ഈ സ്ത്രീ നമ്മൾ വരുമ്പോ ഇല്ല, പക്ഷെ ഈ പെണ്ണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നോ? എന്താ അതിനർത്ഥം പറയടാ. എന്നാൽ പുഷ്പൻ ചേട്ടൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന്. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുന്നു. ചിരിച്ചുകൊണ്ട് പുഷ്പൻ ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്. അത് ആരാണെന്നല്ലേ ചോദ്യം? അത് ഇവരുടെ മകൾ, ഇവൾ എൻ്റെ സഹോദരി. അതെ അതാണല്ലോ പറഞ്ഞത്, ഇത് പുഷ്പൻ ചേട്ടൻ്റെ സഹോദരി, ഇത് സഹോദരിയുടെ മകൾ എന്ന് മുരളി. ഇത് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും പറയുകയാണ് ഹരിയും മുരളിയും. അച്ഛനും അമ്മയ്ക്ക് നമസ്കാരം പറയാൻ പുഷ്പഞ്ചേട്ടൻ പറയുകയാണ് ആര്യോട്. ചന്ദ്രന്റെയും രുക്മിണിയുടെയും കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമസ്കാരം പറയുന്നുണ്ട് ആര്യ. നല്ല കുട്ടി, എനിക്ക് ഇഷ്ടമായി എന്ന് രുക്മിണി. എങ്കി പിന്നെ ഇവിടെ നിൽക്കാതെ കയറി വാ എല്ലാവരും എന്ന് പുഷ്പം പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോ ശരി, അച്ഛനും അമ്മയും പോയി ഫ്രഷ് ആയിക്കോ. ചന്ദ്രൻ പറയുന്നു, ഒന്ന് കുളിക്കണം. അപ്പൊ ആര്യ വിചാരിക്കുന്നുണ്ട്, അമ്മാവൻ ഇപ്പോ ആരതി ചേച്ചിയുടെ മുറിയിലേക്കാണോ പോകുന്നത്? ആരതി ചേച്ചിയുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അമ്മാവ എന്ന് ആര്യ വിളിച്ചപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മാവനോ ഏത് കണക്കില്? സോറി, പുഷ്പ അമ്മാവ എന്ന് പുഷ്പൻ ചേട്ടനെ വിളിക്കുന്നുണ്ട് ആര്യ. പുഷ്പൻ ചേട്ടൻ അവിടേക്ക് വന്നു, ആ മുറി ക്ലീൻ ആക്കിയിട്ടില്ല, വേറെ മുറി കൊടുക്കാൻ ആര്യ പറയുന്നു. മുരളിയുടെ അപ്പുറത്തെ മുറിയിൽ പോയാൽ മതി എന്ന് പുഷ്പൻ പറയുന്നു. രണ്ടുപേരും മുറിയിലേക്ക് പോകുന്നു. മുരളിയേട്ടന്റെ മുറിയിൽ നിന്ന് ആരതി ചേച്ചിയുടെ സാധനങ്ങളെല്ലാം മാറ്റണം വന്നേ എന്ന് പറഞ്ഞ് ആര്യ മുരളിയെയും ഹരിയും വിളിക്കുന്നുണ്ട്. പുഷ്പനും കൂടെ തന്നെയുണ്ട്. മുറി തുറന്നു നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ വലിച്ചു മാറി ഇട്ടേക്കുമായിരുന്നു. നാല് പേരും കൂടി അതെല്ലാം വൃത്തിയാക്കി ഒരു ബാഗിലൊക്കെ ആക്കുന്നുണ്ട്. ബാഗിലെല്ലാം ആക്കിയതിന് ശേഷം അത് ടേബിളിൻ്റെ ബെഡിൻ്റെ അടിയിലേക്ക് വെക്കുന്നു. സമാധാനത്തോടെ അവിടെ ഇരിക്കുകയാണ് ഹരിയും മുരളിയും. രണ്ടുപേർക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്നു പുഷ്പൻ ചേട്ടൻ. സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് കുളമാകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ മഹാഭാഗ്യമെന്ന് മുരളി. അങ്ങനെ ഭാഗ്യം എന്ന് ഓർക്കാൻ വരട്ടെ, കഷ്ടകാലം എപ്പോൾ വേണമെങ്കിലും വണ്ടി പിടിച്ചു വരുമെന്ന എൻ്റെ ഒരു തോന്നൽ. എന്നാൽ ഇതേ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിരികെ വരികയായിരുന്നു ആരതി. എടാ നീ നാക്ക് വിളച്ചൊന്നും പറയാതെടാ എന്ന് ആരതി ഹരിയും മുരളിയും പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞതല്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ജാതകത്തിൽ എന്ന് പറഞ്ഞതാ എന്ന് ഹരി പറയുന്നുണ്ട്. ഇതേ സമയം ആരതി അവിടേക്ക് വന്ന് കയറി. പറഞ്ഞു തീർന്നില്ലാതെ മുരളിയുടെ കഷ്ടകാലം നടന്നെത്തിയിട്ടുണ്ടെന്ന് പുഷ്പൻ ചേട്ടൻ ആരതിയെ കണ്ട പാടെ പറയുന്നു. വരാനിരിക്കുന്ന പുതു പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.